ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയായ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡുമായിട്ടാണ്. ഹെൽത്തി കുക്കുംബർ ക്യാരറ്റ് സാലഡാണ് ഇത്. ഇതിനെ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടറായി സെർവ് ചെയ്യാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതിന് നല്ലൊരു മെയിൻ ഡിഷായും സെർവ് ചെയ്യാം. ഈ ഹെൽത്തി കുക്കുംബർ ക്യാരറ്റ് സാലഡ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 കുക്കുംബറും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കുംബറിനെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള കുക്കുംബറിനെ നമുക്ക് ഒരു വെസലിലോട്ട് എടുക്കാം. അടുത്തതായി ക്യാരറ്റിനെ പീൽ ചെയ്തതിന് ശേഷം നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതിനെയും നമുക്ക് ആ വെസലിലോട്ട് തന്നെ എടുക്കാം. ഇനി ഞാൻ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പീസാക്കിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി വലിയൊരു ലെമണിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. അടുത്തതായി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ഒഴിക്കാം. നമുക്കിതിനെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സാലഡ് ഡ്രസ്സിംഗ് വെജിറ്റബിൾസിലെല്ലാം പിടിച്ചു വരട്ടെ. ഞാനിവിടെ സാലഡ് കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത്. സാലഡ് കുക്കുംബർ എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ പീൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ കുക്കുംബർ ക്യാരറ്റ് സാലഡിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോഴേക്കിനും ഈ ലെമൺ ജ്യൂസും ഉപ്പും എല്ലാം ഈ വെജിറ്റബിൾസിൽ പിടിക്കും. അതുപോലെ തന്നെ ഒലിവ് ഓയിലിന്റെ സ്മെല്ലെല്ലാം ഒന്ന് കുറയും. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ സാലഡ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള കുക്കുംബർ ക്യാരറ്റ് സാലഡ് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.